സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് വരുന്നത് എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നാട്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് കൊറേ നാളുകൾക്ക് ശേഷമാണ് ഇന്റർവ്യൂല് വരുന്നത്. കാരണം എനിക്ക് കിട്ടുന്ന ടൈമില് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കും, അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നെ. ഇന്നിപ്പോ മിക്കുവിന് തീരെ വയ്യാത്തോണ്ട് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ സത്യം. ഇന്നലെ ഒന്നും മിക്കുവിന് വയ്യാത്തോണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. അപ്പോ പൂപ്പി അപ്പൊ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മിക്കോട് തീരെ വയ്യാത്തോണ്ട് ഞാൻ ഇന്ന് ലീവ് ചോദിച്ചു കേട്ടോ. സിസ്റ്റർ വിളിച്ച് ഞാൻ ലീവ് ചോദിച്ചു. എനിക്ക് ലീവ് ചോദിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളപ്പൊ നിനക്കല്ല ബുദ്ധിമുട്ട്, അവർക്കാണ് ബുദ്ധിമുട്ട്. പഠിപ്പിക്കണ്ടേ? കാരണം ആ എന്നെ പ്രത്യേകിച്ച് പോയി എടുത്ത് പഠിപ്പിക്കാന്നല്ല, ഞാൻ വേണമെങ്കിൽ പോയി പഠിക്കണം. അത് വേണം ഇല്ല. ഇതിപ്പോ ക്ലാസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചത് പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കില്ലാത്തതുകൊണ്ട് ചെറിയ വിഷയം വരും. അപ്പൊ അവര് ലീവ് എടുക്കരുത് എന്ന് പറയാം, 100% അറ്റൻഡൻസ് വേണം. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ ഇതിപ്പോ ഹോസ്പിറ്റൽ കേസൊക്കെ അത്ര അർജന്റ്. മിക്കുവിന്റെ കാര്യം ആയതുകൊണ്ടാണ്, എനിക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഞാൻ തീരെ ആവശ്യമുണ്ട്. അവനിപ്പോ ഓക്കെ ആയിട്ട്, അവന് ഇന്നലെ രാത്രി ഭയങ്കര ഭയങ്കര ഇതായിരുന്നു. ഇടയ്ക്ക് മാത്രം അതോ ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല നമ്മൾ ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മിക്കുവിന് വയ്യാത്തോണ്ടാണ് നമ്മളിന്ന് ലീവ് എടുത്തത്, ഞാനിന്ന് ലീവ് എടുത്തത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വേഗം തന്നെ വീഡിയോയിലോട്ട് എടുക്കാം. അതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും രണ്ടും ദിവസമൊക്കെ ആയിട്ടാണ് എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി എന്താ നമ്മുടെ ഞണ്ട് ഒന്ന് വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞണ്ട് മേടിച്ചിട്ടും ഇന്നലെ മേടിച്ചതാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാർന്ന്, എനിക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പക്ഷേ കുറച്ചുള്ളത് കൊണ്ട് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതായത് 1.5 kg ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി ചട്ടിയിലോട്ട് വരുമ്പോൾ ഇച്ചിരി ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഇടയ്ക്ക് 2 തവണ ഞാൻ ഞണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒതുക്കാനും പറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ തലേദിവസം, അതായത് ഞാൻ പറഞ്ഞില്ല ഇന്ന് അതായത് ഞങ്ങൾ ഇങ്ങനെ ഒതുക്കാൻ നേരത്താണ് വീട്ടിൽ കൊണ്ടേ ആക്കിയായിരുന്നേ. മിക്കുവിനെ എൻ്റെ വീട്ടിൽ കൊണ്ടേ ആക്കിയേക്കായിരുന്നു കേട്ടോ, പൊടിയൊന്നും ആവണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ട് ആക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേത്ത് പൊടിയോ അല്ലെങ്കിൽ അവന് അലർജിയൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്ട്. അപ്പം മൊത്തം ഒന്ന് തൂത്ത് ആറാമ്പലം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു കട്ടിൽ ഞങ്ങൾ 2 rooms ഞങ്ങൾ കിടക്കണം. ഞങ്ങൾക്ക് ഇതിനകത്ത് 3 rooms, പക്ഷേ ഞങ്ങൾ റൂമിൽ കിടക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്, അത് ഹാളിൽ ബെഡ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഈ ബെഡ് പിന്നെ ഹാളിലാണ് കിടക്കുള്ളൂ. പിന്നെ അപ്പുറത്തെ റൂമിൽ കട്ടിലുകളുള്ളതുകൊണ്ട് നമുക്ക് ഓൾറെഡി കട്ടിൽ 3 ഉണ്ട്. അപ്പോൾ കട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കാറുണ്ട്, ഇതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കണം. പിന്നെ അതൊക്കെ വൃത്തിയാക്കി പിറ്റേ ദിവസം രാവിലെ ഉണ്ട്. അത് രാവിലെ ഒരു 6:30 7 o'clock ഉണ്ട്. വെളിച്ചം വന്നു തുടങ്ങിയ ടൈമാണ് കേട്ടോ. മിക്കൊരു 4 ആയപ്പോഴേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കളിപ്പാട്ടൊക്കെ ഞങ്ങളൊന്ന് തുടച്ച് തൂത്തിട്ട് അവനെ ഇട്ട് കളിക്കാൻ കൊടുക്കുക. അവൻ എന്ത് കിട്ടിയാലും വായിൽ കടിക്കുക. അപ്പോൾ അതുകൊണ്ട് തൂത്ത് തുടച്ചിട്ട് കളിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. പിന്നെ തലയണകൾ, ഈ ചുറ്റും വെച്ചേക്കണ തലയണകൾ മിക്കവരെ പിടിച്ചിട്ടാണ്. ഇവൻ രാത്രി എല്ലാം താഴെ ഇറങ്ങി മുട്ടുത്തി പോവും, എന്നിട്ട് താഴെ വീഴും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി നേരം വെയിൽ കൊള്ളിക്കാമെന്ന് വിചാരിച്ച് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ്. ഞാൻ ഗ്യാസ് തീർന്നു കേട്ടോ, ഗ്യാസ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് സിസ്റ്റർ വിളിച്ച് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ വയ്യായിരുന്നു കേട്ടോ മിക്കുവിന്. അത് ഇന്നലത്തെ അവസ്ഥ ശരിക്കും ഭയങ്കര ഇതായിരുന്നു, തീരെ വയ്യായിരുന്നു ആൾക്ക്. ഇന്ന് പിന്നെയും ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട്. അണ്ട മിക്കു ചേക്കണ് വവ്വാവു ആണ്, അത് അതിന് കൊല്ലല്ലേ. നീ ചൂപ്പറന്നോടാ. അയ്യോ എന്നെ ചവിട്ടാണോ? നീ ചൂപ്പറന്നോട് എന്നെ ചവിട്ടി നിനക്ക് വേദനിപ്പിക്കാൻ പോകണ്ടെങ്കിൽ നീ ഞാൻ പറയട്ടെ. മിക്കുവിന് തീരെ വയ്യാട്ടെ. ഇപ്പൊ പനി ചെറുതായിട്ടുണ്ട്, പനി അത്ര ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഭയങ്കര പനിയായിരുന്നല്ലേ ചേ. ഞങ്ങള് ഗൈസ് മിക്കുവിന്റെ കളിക്കൂട്ടുകാരനാണ് കേട്ടോ. മിക്കു മാല ഒക്കെ കെട്ടിയിട്ടുണ്ട്. കല്യാണം കഴിച്ചാണോടാ നീ ഇത്? മിക്കുവിന് തീരെ വയ്യായിരുന്നു കേട്ടോ. ഇപ്പൊ ആള് ഒന്നും ഓക്കെ ഉണ്ട്. പക്ഷെ ഇത് കാണില്ലോ, ചുമയ്ക്കുമ്പോ ഭയങ്കര കഭായിട്ടാണ് ചുമക്കണത്. എനിക്ക് നിർത്താണ്ട് ചുമക്കും, അത് ഭയങ്കര പേടി. എനിക്ക് അറിയില്ലായിരുന്നു ചുമപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട്. നിക്കിച്ചെടുക്കാ
ചുമക്കല്ല എന്റെ ദൈവമേ, അമ്മയ്ക്ക് പേടിയായിട്ട് ചുമക്കാ. ഇന്ന് ഞാൻ അതുകൊണ്ട് ലീവ് എടുത്തിരുന്നാണ്. അവൻ ആന്റിബയോട്ടിക് കൊടുക്കണേം കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആന്റിബയോട്ടിക് അല്ല, നോർമലൊക്കെ ആയിരുന്നു. നോർമൽ മരുന്ന് കൊടുക്കണേന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ എപ്പോഴും അവന് ഭയങ്കര തളർച്ചയൊക്കെ ആയിരിക്കും എന്ന് തോന്നണു. എന്നെ പൊന്നേ, അപ്പായുടെ അടുത്തോട്ട് ചെല്ലേ. അപ്പായുടെ അടുത്ത് ചെല്ലേ. അപ്പായി എന്താ ചെയ്യണേ? അപ്പായുടെ അടുത്തോട്ട് ചെന്നേ. ഞങ്ങള് പനിക്കൂർക്കൊക്കെ കൊടുത്തു നോക്കിയായിരുന്നു കേട്ടോ. പനിക്കൂർക്കയും കൽക്കണ്ടും ഒക്കെ കൊടുത്തു നോക്കിയായിരുന്നു. കഫം കുറയുന്നില്ല. അത് കഴിഞ്ഞാണ് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ. കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ മമ്മിയും പപ്പയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. മമ്മിയും പപ്പയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അന്നേരം കൂടുതലും അവന് പറഞ്ഞു. എന്നിട്ട് മരുന്നൊക്കെ കൊടുത്ത് ഓക്കെ ആയി. ഇപ്പൊ ഞങ്ങൾ ആള് ആക്റ്റീവാണ് അല്ലേ. സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി പാത്തിക്കണേ. അയ്യോ, അമ്മയുടെ സൗണ്ട് പോയല്ലോ. എന്നെ പൊന്നേ, ഇത് ഞാൻ മിക്കുവിന് വേണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിനി ഉണക്കി ഇതാക്കണം. അതായത് ഇതിന്റെ തൊലി പൊളിച്ച് വെള്ളത്തിലിട്ട്, ശരിക്കും പറഞ്ഞ കണ്ണങ്കായ ഇല്ലേ, കണ്ണങ്കായ കുഞ്ഞിക്കായ, ആ കായാണ് മേടിക്കേണ്ടത്. ആ കായ നമുക്ക് ഇവിടെ കിട്ടാൻ കുറവാണ് കേട്ടോ. ഇവിടെ കിട്ടലില്ല. ഇവിടെ അറിയില്ല എനിക്ക് എവിടെ കിട്ടണമെന്ന്. അതില് നമ്മളെല്ലാം ചന്തയിലും പോണം. ഇപ്പൊ ജസ്റ്റ് നമുക്ക് പുല്ലും ഇപ്പൊ പനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇത് എന്താ കായ മേടിച്ചിട്ട് ഇന്ന് എനിക്ക് സമയമുണ്ട്. ഇന്നൊരു ദിവസം അവധി കിട്ടാനുള്ളല്ലോ. അപ്പൊ ഇന്ന് എനിക്ക് പഠിക്കാനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇത് തൊണ്ട് പൊളിച്ചിട്ട് വെള്ളത്തിലിടണം. കായ എന്നിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കാന്ന് വിചാരിച്ചാണ്. ഉണക്കി കഴിഞ്ഞിട്ട് എന്താ ഉണക്കി കഴിഞ്ഞിട്ട് പൊടിച്ച് കൊടുക്കാം കേട്ടോ. മിക്കൂനും മാത്രമല്ല എല്ലാ കുഞ്ഞാവുകൾക്കും കൊടുക്കാൻ പറ്റും. വീട്ടിൽ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. ഇത് സത്യത്തിൽ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട്, ഞാൻ രണ്ടു ദിവസമായിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കാരണം ഇന്നലെ ഞാൻ സമയമില്ലാ സമയത്തിരുന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം പിന്നെ മിക്കൂന് വയ്യാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഫുള്ള് തിരക്കോ തിരക്കാണ്. അപ്പൊ വിക്കറി ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോ പിന്നെ ഇതൊന്നും ചെയ്യാനോ തിന്നാനോ കഴിക്കാനോ ഒന്നിനും പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ വന്നിട്ട് വിക്കോന്റെ പുറകെ ഇറന്നിട്ട് ഇന്നലെ രാത്രി ഒന്നും അവന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അപ്പൊ ഇത് എന്തായാലും ഇതിങ്ങനെ ആക്കി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ. തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ഉണ്ടാക്കിയത്, അപ്പൊ പിന്നെ കേടാവത്തൊന്നില്ലായിരിക്കും. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊക്കെ പുല്ലൊക്കെ വളർന്നോട്ട്. ഇത് കണ്ടോ, പുല്ലൊക്കെ വളർന്നു. ഈ സൈഡ് ഫുൾ ഇതൊക്കെ വെട്ടിക്കളയണം. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഒരുപാട് ദിവസമായിട്ടോ ഈ ഒരു സമയമൊക്കെ പുറത്ത് നിന്ന് ഈ വീട്ടിൽ നിന്ന് ഞാൻ കണ്ടിട്ട് പിന്നെ പൂപ്പിത അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് ചെയ്യേണ്ട, ഇത് ഇത് ചെയ്യാൻ വൃത്തിയാക്കി തരാന്ന് എന്റെ അടുത്ത് പറഞ്ഞേ. വൃത്തിയാക്കിടാ അവിടെ വേസ്റ്റ് കത്തിക്കാനുണ്ട്. പിന്നെ സംഭവങ്ങൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഫുഡിന്റെ വേസ്റ്റ് കളയാനുണ്ട്. ഇതാണ് കേട്ടോ മിക്കൂന് ഉപയോഗിക്കണ പനങ്കൽ കണ്ട. ഞാനിതിപ്പോ അമ്പലത്തിൽ പോയി കഴിഞ്ഞു. അമ്പലത്തിൽ പോയിരുന്നു. അമ്പലത്തിലെ ഇങ്ങനെ അമ്പലപ്പറമ്പിൽ പോകില്ലേ, അന്ന് പോയപ്പോ ഞാൻ പനങ്കൽ കണ്ട മേടിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ മിക്സ് ആയിട്ടുള്ള കുറച്ച് ഇത് മേടിച്ചിട്ട്, ഇത് ബേസലിന് കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ചാണ്. ഞങ്ങൾ ഒരെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ, വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബേസലിലോട്ട് എൻ്റെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. പിന്നെ മിക്കു മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ആൾ ഓക്കെയാണ്. ആ ഒരു ഡോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആള് വീണ്ടും. പക്ഷെ ഇപ്പൊ ചുമ കുറഞ്ഞു കേട്ടോ. രാത്രിത്തെ അത്രയും ചുമയില്ല. ഇനിയിപ്പോ രാത്രിയാണോ അധികം ചുമക്കുന്നേ ചില, അതായത് രാത്രി പനിച്ചിട്ട് പകലൊരു പനിയില്ലാതിരിക്കില്ലേ, അങ്ങനെ എനിക്കങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കണേയാണ്. പക്ഷെ അവൻ ഉറങ്ങണില്ല. അവന് എന്തൊക്കെയോ അസ്വസ്ഥത ഉള്ള പോലെ മൂക്കിൽ നിന്ന് നന്നായിട്ട് ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവന് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ മാറി മാറി പിടിച്ചു നോക്കി, മാറി മാറി ആക്കി നോക്കി. പിന്നെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉള്ളപ്പോൾ അമ്മമാരടുത്തുള്ളതാണ് നല്ലതെന്ന്, നല്ലത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ചൂട് പറ്റി കിടക്കാനും പാല് കുടിക്കാനും, എപ്പോഴും പാല് കുടിക്കാനൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ അവനെ എന്തെങ്കിലും ഒന്ന് ഉറക്കണം. ഒന്ന് ഏകദേശം കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ പാല് കൊടുക്കാനൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും അവൻ ഏകദേശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കാൻ നോക്കി നോക്കി മിക്കു ഉറങ്ങി. അതുപോലെ തന്നെ മിക്കുവിൻ്റെ അപ്പനും ഉറങ്ങി, അപ്പായി ഉറങ്ങി, മോനും ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൺക്ലൂഷൻ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ നാളെ എന്തായാലും നല്ലൊരു വീഡിയോ, ഞങ്ങൾക്കൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് നാളെ, മാസങ്ങളായി എന്ന് പറയാം. ആഫ്റ്റർ ഡെലിവറി ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ
ഇത് ഒരെണ്ണം എന്തോ കുക്ക് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കുക്ക് ചെയ്യണ വീഡിയോ വരണം, എന്തെങ്കിലുമൊക്കെ എന്റർടൈനിങ് ആയിട്ട് വീഡിയോസ് വരണം. ഇന്ന് നമ്മൾ ഷോർട്സ് എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് വരണമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇടുന്നതായിരിക്കും. മാക്സിമം നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. കുറച്ച് കണ്ടന്റ് ആയിട്ട് ചലഞ്ചസ് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. മിക്കുവിനൊന്ന് ഓക്കെ ആവട്ടെ. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ പറയുക, അത് അതെല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവുന്നൊരു കാര്യമാണല്ലോ. നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാൻ കൂടി പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെ അറ്റൻഡൻസ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡേ മൈ ലൈഫ് എടുത്തിട്ട് ഒരുപാട് നാളായില്ലേ, ഞാൻ പ്രഗ്നൻസി ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡേ മൈ ലൈഫ് എടുത്തായിരുന്നു. അന്നത്തെ ഡേ മൈ ലൈഫിൽ എനിക്ക് അധികം ഒന്നും ആഡ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഡേ മൈ ലൈഫ് എടുത്തിട്ടില്ല. ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞ വീഡിയോസ് ഇട്ടെന്നുണ്ടെങ്കിലും ഒരു ഡേ മൈ ലൈഫ് ആയിട്ടുള്ള ഒരു വീഡിയോ ഫുള്ള് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇത്ര നല്ല വീഡിയോസ് ആയിട്ടാണ് അതിട്ടേറ്റവും. ബൈ, ടേക്ക് കെയർ.